ഗ്രീക്ക് ഇതിഹാസത്തിലെ മാന്ത്രിക ചിറകുള്ള വെളുത്ത പറക്കും കുതിരയാണ് പെഗസസ്. ഇസ്രായേൽ കമ്പനിയായ NSO ഗ്രൂപ്പ് ഏത് ഫോണിലും കടന്നുകയറി വിവരങ്ങൾ ചോർത്താൻ പര്യാപ്തമായ ഒരു ചാര സോഫ്റ്റ്വെയർ വികസിപ്പിച്ചപ്പോൾ പെഗസസ് എന്ന പേര് തന്നെ നൽകിയത് യാദൃശ്ചികമായല്ല. ആരും അറിയാതെ പറന്നെത്തി വിവരങ്ങളെല്ലാം ചോർത്തി ആരും അറിയാതെ അപ്രത്യക്ഷമാകും പെഗസസ് എന്ന ചാര സോഫ്റ്റ്വെയർ. എത്രയൊക്കെ സുരക്ഷയൊരുക്കിയാലും അബദ്ധം സംഭവിക്കാതെ സൂക്ഷിച്ചാലും പെഗസസിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്നതാണ് ഈ ചാര സോഫ്റ്റ്വെയറിനെ വ്യത്യസ്തമാക്കുന്നത്. ഒരു മിസ്ഡ് കോളോ മെസ്സേജോ മാത്രം മതിയാകും പെഗസസിന് ഫോണിൽ കടന്നുകയറി നിയന്ത്രണം കൈക്കലാക്കാൻ. ഫോണിലേക്ക് വന്ന മിസ്ഡ് കോൾ പെഗസസ് ഡിലീറ്റ് ചെയ്യുന്നതോടെ ഒരു തെളിവും അവശേഷിക്കാതെ ഫോൺ മറ്റാരുടെയോ നിയന്ത്രണത്തിലാകുന്നു. സ്പിയർ ഫിഷിംഗ് എന്ന രീതിയാണ് ഇതുവരെ സാധാരണയായി നുഴഞ്ഞു കയറാൻ ഉപയോഗിച്ചിരുന്നത്. ഫോണിലേക്ക് സന്ദേശമോ ഇമെയിലോ അയക്കും. ഉടമ ഇമെയിലിലോ സന്ദേശത്തിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സ്പൈവെയർ ഡൗൺലോഡായി പ്രവർത്തിക്കാൻ തുടങ്ങും. എന്നാൽ പെഗസസ് ഉൾപ്പെടെയുള്ളവയുടെ ആക്രമണത്തെ സീറോ ക്ലിക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആന്റിവൈറസുകൾ ഉപയോഗിച്ചാലൊന്നും പെഗസസിന്റെ സാന്നിധ്യം അറിയാൻ കഴിയില്ല. ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നതെന്തും സ്പൈവെയർ നിയന്ത്രിക്കുന്നവർക്ക് അറിയാൻ കഴിയും. ഫോണിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും പറ്റും. ഫോണിൻ്റെ ഉടമ ഒന്നും അറിയുന്നില്ല. മിസ്ഡ് കോൾ വഴി ഫോണിൽ പ്രോഗ്രാം നിക്ഷേപിക്കും. കോൾ എടുക്കണമെന്നില്ല. ഫോണിലെ മുഴുവൻ സംവിധാനങ്ങളും പെഗസസ് വരുതിയിലാക്കും. ഉടമയെ അറിയാതെ ഫോൺ ക്യാമറ ഓണാക്കി ഫോട്ടോ കൈമാറാനും ഉടമ പോകുന്ന സ്ഥലങ്ങൾ ട്രാക്ക് ചെയ്യാനും കോൾ റെക്കോർഡ് ചെയ്യാനും കഴിയും. ചോർത്തലിന് ശേഷം പെഗസസ് നശിക്കുന്നതോടെ എല്ലാ തെളിവുകളും മാഞ്ഞുപോകും. സൈബർ ആയുധമെന്ന നിലയിൽ 2016 NSO ഗ്രൂപ്പ് പെഗസസ് വികസിപ്പിക്കുന്നത്. കമ്പനിക്ക് 40 രാജ്യങ്ങളിലായി 60 സർക്കാർ ഉപഭോക്താക്കളുണ്ടെന്നാണ് വിവരം. സർക്കാരിൻ്റെ രഹസ്യാന്വേഷണ നിയമനിർവഹണ ഏജൻസികളുടെ ഏക ഉപയോഗത്തിനായി മാത്രമേ പെഗസസ് നൽകുന്നുള്ളൂവെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. വിവിധ രാജ്യങ്ങളിലെ 600 സർക്കാർ ഉദ്യോഗസ്ഥർ, 65 ബിസിനസ് എക്സിക്യൂട്ടീവുകൾ, 85 മനുഷ്യാവകാശ പ്രവർത്തകർ, 189 മാധ്യമപ്രവർത്തകർ, അറബ് രാജകുടുംബത്തിലെ ഏതാനും വ്യക്തികൾ എന്നിവരുടെ ഫോൺ വിവരങ്ങളാണ് ചോർന്നത്. പതിനേഴ് അന്താരാഷ്ട്ര മീഡിയ ഔട്ട്ലെറ്റുകളാണ് പെഗസസ് പ്രൊജക്റ്റിന്റെ ഭാഗമായി ഇപ്പോൾ ഫോൺ ചോർത്തൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റ്, ദ ഗാർഡിയൻ തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ നിന്ന് ദ വയർ പ്രൊജക്റ്റിന്റെ ഭാഗമായി. തങ്ങൾ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പെഗസസിന്റെ സൃഷ്ടാക്കളായ NSO അവകാശപ്പെടുന്നത്. ക്രിമിനലുകൾക്കും തീവ്രവാദികൾക്കുമെതിരെ പ്രയോഗിക്കാനാണ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചതെന്നും കൈമാറിയ രാജ്യങ്ങളിലെ സൈനികർ, നിയമവിദഗ്ധർ, രഹസ്യാന്വേഷണ സംഘടനകൾ എന്നിവക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂവെന്നുമാണ് കമ്പനിയുടെ വാദം. ഇന്ത്യയിൽ 40 മാധ്യമപ്രവർത്തകർ, 3 പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾ, ജുഡീഷ്യറിയിലെ ഒരു പ്രമുഖൻ, മോദി സർക്കാരിലെ 2 മന്ത്രിമാർ, ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ നിലവിലുള്ളതും വിരമിച്ചവരുമായ മേധാവികൾ, ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവരാണ് പെഗസസ് ഫോൺ ചോർത്തിയവരുടെ പട്ടികയിലുള്ളത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ അടുത്ത 5 സുഹൃത്തുക്കൾ, കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര ജലശക്തി മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ, തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ, VHP മുൻ വർക്കിംഗ് പ്രസിഡന്റ് പ്രവീൺ തൊഗാഡിയ തുടങ്ങിയവരാണ് ചോർത്തലിനിരയായ പ്രമുഖർ. സർക്കാരിനെ വിമർശിക്കുന്ന നിരവധി മാധ്യമപ്രവർത്തകരും പട്ടികയിൽ ഉൾപ്പെടുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെല്ലാം ലംഘിച്ച് രാജ്യത്തെ ആകെ നിരീക്ഷണത്തിലാക്കിയത് വലിയ രാഷ്ട്രീയ വിവാദമാകുമ്പോൾ ഇനി ഉത്തരം കിട്ടാനുള്ളത്
ആരാണ് പെഗസസിനെ ഉപയോഗിച്ചതെന്ന ചോദ്യത്തിന് മാത്രമാണ്